നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി അക്ഷിത ഓർമ്മയായിട്ട് രണ്ട് കൊല്ലമായി. നിങ്ങൾക്കറിയാം, അതായത് നമ്മുടെ കഥയിൽ ഒരു ആധുനികവൽക്കരണം നടക്കുന്ന സമയത്ത് നമ്മുടെ കഥാപ്രപഞ്ചത്തെ മറ്റൊരു ലോകത്തെ കൂട്ടിക്കൊണ്ടുപോയ പുതിയ ചെറുപ്പക്കാരികളിലെ ലീഡിംഗ് എഴുത്തുകാരിയായിരുന്നു അക്ഷിത. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു അക്ഷിതയെ. കാണുമ്പോൾ നമ്മൾ ഈ ഒരു ശരീരത്തിൽ നിന്നാണോ ഇത്തരം കഥകൾ വരുന്നത് എന്ന് നമ്മൾ സംശയം തോന്നിക്കുമായിരുന്നു. പക്ഷേ അക്ഷിത ഈ ശരീരം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ദുർബലയാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് വല്ലാത്തൊരു കരുത്തും അതിനേക്കാളും എഴുത്തിൻ്റെ ഒരു ധിക്കാരവും അക്ഷിതയ്ക്കുണ്ടായിരുന്നു. വളരെ ഷാർപ്പായിട്ട് നിശിതമായ ഭാഷയിലൂടെ മലയാള കഥയിലൂടെ ഒരു സഞ്ചാരം നടത്തിയ ഈ എഴുത്തുകാരിയെ നമ്മളൊന്ന് ഓർമ്മിക്കുന്നു. അക്ഷിതയുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മളൊന്ന് ക്യാമറ പിടിക്കുകയാണ്. സങ്കീർണതകൾക്കിടയിൽ വാക്കുകളിലൂടെ വരികളിലൂടെ ജീവിതം നെയ്ത എഴുത്തുകാരി, തീച്ചൂളയിൽ നിന്ന് ആർജവത്തോടെ പിറവിയെടുത്ത പ്രതിഭ. തന്റെ നിസ്സഹായമായ ബാല്യകൗമാരങ്ങളും യൗവനവും സ്ത്രീജീവിതത്തിന്റെ വ്യാകുലതകളും കഥകളിലൂടെ തുറന്നുകാട്ടി അക്ഷിത. ലളിതവും സൗമ്യവുമായ സത്യങ്ങളാണ് അക്ഷിതയുടെ കഥകൾ. തനിക്കു മാത്രം സ്വായത്തമായ മാന്ത്രിക ശൈലിയിൽ മനുഷ്യന്റെ ജീവിതാവസ്ഥകളും വേവലാതികളും ഹൃദയസ്പർശിയായ കഥകളായി അക്ഷിത അവതരിപ്പിക്കുന്നു. അവചൊരിയുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ വായനക്കാരന്റെ ഹൃദയത്തിൽ വെളിച്ചം പകരുന്നു. ലിംഗസമത്വത്തിനുവേണ്ടി സംസാരിച്ചുകൊണ്ടാണ് അക്ഷിത ചർച്ചകളിലും സംവാദങ്ങളിലും ഇടം നേടിയത്. വിസ്മയചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, മഴമേഘങ്ങൾ തുടങ്ങി നിരവധി രചനകൾ, കുട്ടികൾക്കുവേണ്ടി ഐതിഹ്യമാല, രാമായണം എന്നിവ പുനരാഖ്യാനം ചെയ്തു. മറ്റു ഭാഷയിലെ സാഹിത്യകൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിനു പരിചയപ്പെടുത്തി. അക്ഷിതയുടെ കഥകൾക്ക് സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ചു. ഇടച്ചേരി അവാർഡ്, പത്മരാജൻ അവാർഡ്, ലളിതാംബിക അന്തർജന പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും അക്ഷിതയെ തേടിയെത്തി. റിസർച്ച് ഡെസ്ക്, 24. പ്രിയപ്പെട്ട കഥാകാരി അക്ഷിതയുടെ സാഹിത്യത്തിനും ആ കഥാപ്രപഞ്ചത്തിനും വല്ലാത്തൊരു ചാരുതയുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. അപ്പോൾ അക്ഷിതയെ നമ്മൾ ഓർക്കുന്നു.